ഇന്ന് നിഫ്റ്റി വളരെ ഡൗൺ ആണെന്നുണ്ടെങ്കിലും രാവിലെ മുതൽ നേട്ടം രേഖപ്പെടുത്തിയ ഒരു ഓഹരികളിൽ പ്രധാന നെസ്ലെ ഇന്ത്യയുടെ ഓഹരികളായിരുന്നു. 1.36% ഒരു നേട്ടം ഇപ്പോഴും നെസ്ലെ തുടരുന്നുണ്ട്. 22,900 നെസ്ലെ ഇന്ത്യയുടെ ഓഹരികൾ വ്യാപാരം പുരോഗമിക്കുന്നത് എന്നും കാണാം. ഒപ്പം നെസ്ലെ സംബന്ധിച്ചിടത്തോളം FMCG ഭീമനായ എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ മാഗി നൂഡിൽസ്, കിറ്റ്കാറ്റ് ചോക്ലേറ്റ്, നെസ്കഫെ തുടങ്ങിയ ജനപ്രിയ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാതാക്കളാണ് നെസ്ലെ. ഇന്ന് രാവിലെ മുതൽ തന്നെ നെസ്ലെ കനത്ത ഒരു മുന്നേറ്റത്തോടു കൂടി തന്നെയായിട്ടാണ് വിപണിയിൽ പിടിച്ചു നിന്നത് എന്ന് പറയാനായിട്ട് സാധിക്കും. ഗ്ലോബൽ ഫുഡ് ആൻഡ് ബിവറേജസ് കമ്പനിയായ നെസ്ലെയുടെ രാജ്യത്തെ 10-ാമത്തെ ഫാക്ടറി ഒഡീഷയിൽ ആരംഭിക്കുന്നു എന്നുള്ളതായിരുന്നു ഏറ്റവും പുതിയ കമ്പനിയെ സംബന്ധിച്ചിടത്തോളമുള്ള ഒരു അപ്ഡേഷൻ. ഒപ്പം FMCG കമ്പനിയായ നെസ്ലെക്ക് ഇന്ത്യ രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന ആവശ്യം നിറവേറ്റാനാണ് പുതിയൊരു ഫാക്ടറി ഇത്തരത്തിൽ ഒഡീഷയിൽ ആരംഭിക്കുന്നത് എന്നുള്ളതും കമ്പനി വാർത്താക്കുറിപ്പിൽ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ അടുത്ത ഔട്ട്ലെറ്റ് വരുന്നു എന്ന് പറയുന്ന വാർത്തകൾ വന്നതിന് ശേഷം തന്നെ ഓഹരിയിൽ കാര്യമായ ഒരു മുന്നേറ്റത്തിനുള്ള സാധ്യത തെളിയുന്നുണ്ടായിരുന്നു. പ്രാദേശിക ഉൽപാദനത്തിനായി 4,200 കോടി രൂപ നിക്ഷേപിക്കുമെന്നാണ് നെസ്ലെ ഇന്ത്യയുടെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ സുരേഷ് നാരായണൻ പറഞ്ഞത്. 2025 പുതിയ ഫാക്ടറി ആരംഭിക്കുമെന്ന സൂചനകളാണ് അദ്ദേഹം നൽകിയിട്ടുണ്ടായിരുന്നത്. ഒപ്പം ഇന്ത്യൻ വിപണിയിൽ വരും വർഷങ്ങളിൽ വലിയ സാധ്യത കാണുന്നതായും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. 2023 ആദ്യ പകുതി വരെ 2,100 കോടി രൂപ നിക്ഷേപിച്ചിട്ടുണ്ട്. ഈ നിക്ഷേപങ്ങൾ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണെന്നും സുരേഷ് നാരായണൻ പറയുകയുണ്ടായി. ഈ നിക്ഷേപങ്ങൾ ഉൽപാദന ശേഷി വർദ്ധിപ്പിക്കുന്നതിനാണ്. ഒപ്പം അതിൽ 1/3 ഭക്ഷ്യമേഖലയിലേക്കും 1/3 ചോക്ലേറ്റ്, അതോടൊപ്പം തന്നെ മിഠായി എന്നിവയിലേക്കും ബാക്കിയുള്ളത് പോഷകാഹാരങ്ങളിലേക്കും വേണ്ടിയിട്ടാണ് വകയിരുത്തിയിരിക്കുന്നത് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. 2023-25 ഇടയിൽ ഏകദേശം 4,200 കോടി രൂപ നിക്ഷേപിക്കാനാണ് കമ്പനി പദ്ധതിയിട്ടിരിക്കുന്നത്. പുതിയ ഫാക്ടറിക്ക് നിക്ഷേപിക്കുന്ന 900 കോടി രൂപ ഇതിൽ ഉൾപ്പെടുകയും ചെയ്യും. ഒരു കോഫി ബിവറേജസ് ബിസിനസ്സിലെ സൗകര്യങ്ങൾ കൂടുതൽ വിപുലീകരിക്കുമെന്നും ഗുജറാത്തിലെ സാനന്ദ് പ്ലാന്റിൽ നൂഡിൽസിന് പുറമെ ചോക്ലേറ്റ്സ് നിർമ്മാണവും ആരംഭിക്കുമെന്നും സുരേഷ് നാരായണൻ പറഞ്ഞിട്ടുണ്ട്. ഏകദേശം 6,000 പേർ ജോലി ചെയ്യുന്ന 9 ഫാക്ടറികളിലാണ് നെസ്ലെ ഇന്ത്യ രാജ്യത്ത് പ്രവർത്തിക്കുന്നത്. സ്വിസ് മൾട്ടിനാഷണൽ ഫുഡ് ആൻഡ് ബിവറേജസ് കൂട്ടായ്മയായ നെസ്ലെ SA മികച്ച 10 ആഗോള വിപണികളിൽ ഒന്നായിട്ട് എടുത്തു പറയേണ്ടത് നമ്മുടെ ഇന്ത്യ തന്നെയാണ്. അപ്പോൾ അത്തരത്തിൽ ഇന്ത്യയിൽ കൂടുതൽ ഉപഭോഗ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുകയും അത്തരത്തിൽ ഉൽപാദന പ്ലാന്റുകളുടെ അഡീഷൻ കൊണ്ടുവരികയും ചെയ്യുന്നത് കമ്പനിക്ക് വലിയ തരത്തിലുള്ള ഒരു ഗുണം, വലിയ തരത്തിലുള്ള ഒരു പ്രോഫിറ്റ് സൃഷ്ടിക്കുമെന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത്. ഈ സുരേഷ് നാരായണനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 2015 പൊതു ഉപഭോഗത്തിന് അനുയോജ്യമല്ലാത്ത ഹെവി ലോഹമായ ലെഡ് അടങ്ങിയതായി കണ്ടെത്തിയതിനെ തുടർന്ന് പൊതുജന രോഷം നേരിട്ട മാഗി നൂഡിൽസ് ബ്രാൻഡ് പുനരുജ്ജീവിപ്പിച്ചതിന്റെ ബഹുമതി ഇദ്ദേഹത്തിന് മാത്രം ഉള്ളതാണ്. തുടർന്ന് കമ്പനിയുടെ ഇന്ത്യയിലെ ബിസിനസിന്റെ ചുമതല അദ്ദേഹം ഏറ്റെടുക്കുകയായിരുന്നു. സുരേഷ് നാരായണൻ ചുമതല ഏറ്റെടുക്കുമ്പോൾ മാഗി പ്രതിസന്ധിക്ക് പുറമെ ഒട്ടേറെ പ്രശ്നങ്ങൾ, നിരവധി വെല്ലുവിളികൾ കമ്പനിക്ക് ഉണ്ടായിരുന്നു. വിപണിയിലെ കടന്നുകയറ്റം കുറവായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു എടുത്തു പറയേണ്ട കാര്യം. ഒപ്പം കമ്പനി റിനോവേഷന്റെ ഒരു പാതയിൽ കൂടിയായിരുന്നു. എന്നിരുന്നാലും വളർച്ചയെക്കുറിച്ച് ചിന്തിക്കാനും മുന്നോട്ട് കൊണ്ടുവരുന്നതിൽ കമ്പനിക്ക് അദ്ദേഹം നൽകിയ സംഭാവനകളും ഒക്കെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പക്ഷെ അതിനുശേഷം നമ്മൾ കണ്ടത് നെസ്ലെയുടെ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഗ്രോത്ത് തന്നെയായിരുന്നു. കഴിഞ്ഞ 8 വർഷത്തിനിടെ മാഗിയുടെ വെറൈറ്റി അവതരിപ്പിക്കുന്നതിൽ ഉൾപ്പെടെ ഉൽപ്പന്ന തലത്തിൽ കമ്പനി നിരവധി പുതുമകൾ ആവിഷ്കരിച്ചിട്ടുണ്ട്, നടപ്പാക്കിയിട്ടുമുണ്ട്. ഓട്ട് ഫ്ലെക്സ്, നെസ്കഫെ, ബ്ലാക്ക് റോസ്റ്റ്, ചിക്കൻ 65 മസാല, നൂഡിൽസ് തുടങ്ങിയ ഉൽപ്പന്നങ്ങളും നെസ്ലെ വിപണിയിൽ കൊണ്ടുവന്നത് ഇതിനു ശേഷമായിരുന്നു. നെസ്ലെ ഇന്ത്യ മാഗി പഴയ അവസ്ഥയിൽ നിന്ന് ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട് എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇപ്പോഴും പ്രതിസന്ധി കൈകാര്യം ചെയ്യുന്നതിൽ സുരേഷ് നാരായണന്റെ വൈദഗ്ധ്യം പലപ്പോഴും കമ്പനിയുടെ മാനേജ്മെന്റ് തലത്തിൽ നിന്നടക്കം പ്രശംസയ്ക്ക് അർഹമായിട്ടുമുണ്ട്. പക്ഷെ കഴിഞ്ഞ വർഷത്തെ കമ്പനിയുടെ ഒരു പെർഫോമൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കമ്പനിയുടെ ഉൽപാദന ചെലവ് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഏറ്റവും ഉയർന്ന നിലയിലാണെന്നും അത് തങ്ങളുടെ വരുമാനത്തെ ബാധിക്കുന്നുണ്ടെന്നും ഒക്കെ കമ്പനി കഴിഞ്ഞ വർഷം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഭക്ഷ്യ എണ്ണകൾ, കാപ്പി, ഗോതമ്പ് തുടങ്ങിയവയ്ക്ക് വില കുത്തനെ കൂടിയിരിക്കുകയാണെന്നും ഇത് നെസ്ലെയുടെ ഉൽപാദനത്തെയും വിൽപ്പനയെയും കാര്യമായി ബാധിക്കുന്നുണ്ട് എന്ന വിലയിരുത്തലിലാണ് കമ്പനി എത്തിച്ചേർന്നിരുന്നത്. വിലക്കയറ്റം അതുപോലെ തന്നെ മുന്നോട്ട് പോകാനാണ് സാധ്യത. പക്ഷേ ഈ പ്രതിസന്ധി അതിജീവിക്കാൻ തങ്ങൾക്ക് സാധിക്കുമെന്നുള്ള ശുഭാപ്തി വിശ്വാസമാണ്
അന്ന് അത്തരം ഒരു പ്രതിസന്ധിയിൽ നിൽക്കുമ്പോഴും സുരേഷ് നാരായണൻ അടക്കമുള്ള മാനേജ്മെന്റ് അംഗങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. ഉൽപ്പന്ന ഗുണനിലവാരത്തിൽ വിട്ടുവീഴ്ചയില്ലാതെ വിലനിർണയം അടക്കമുള്ള കാര്യങ്ങളിൽ മാറ്റം വരുത്താനാണ് കമ്പനി ആലോചിച്ചിരുന്നതെന്നും നെസ്ലെ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ നിന്നും പിന്നീട് പ്രതിസന്ധികളെ തരണം ചെയ്ത് അതിജീവിക്കുന്ന ഒരു പ്രവണതയാണ് നെസ്ലെ ഇന്ത്യ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. 2023 ജൂണിൽ അവസാനിച്ച പാദത്തിലെ അവരുടെ Q2 നോക്കുകയാണെന്നുണ്ടെങ്കിൽ 698.3 കോടിയാണ് അറ്റാദായം ഇനത്തിൽ മാത്രം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഇത് 515 കോടി രൂപയാണ്. താരതമ്യം ചെയ്യുമ്പോൾ ഏകദേശം ഒരു 35.6% ഗ്രോത്ത് നെസ്ലെ ഇന്ത്യക്ക് ഈ ഒരു Q2 പാദത്തിൽ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. കമ്പനിയുടെ വരുമാനം 15.4% വർദ്ധിച്ച് 436.6 കോടി രൂപയിൽ നിന്ന് 4658.5 കോടി രൂപയിലേക്ക് ഉയർത്താൻ മാനേജ്മെന്റിന് കഴിഞ്ഞിട്ടുണ്ട്. FMCG യുടെ ആഭ്യന്തര വിൽപ്പന വളർച്ച 14.6% കമ്പനിയുടെ അറ്റാദായം എസ്റ്റിമേറ്റുകളെ മറികടന്നുകൊണ്ടാണ് റിപ്പോർട്ട് ചെയ്തത് എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു വസ്തുതയാണ്. എല്ലാ ഉൽപ്പന്ന ഗ്രൂപ്പുകളിലുമുള്ള ഒരു ഡബിൾ ഡിജിറ്റ് ഗ്രോത്ത് തുടർച്ചയായ 5-ാം പാദമാണ് ഇങ്ങനെ നെസ്ലെ റിപ്പോർട്ട് ചെയ്യുന്നത്. 5 consecutive പാദങ്ങളിലും കമ്പനിക്ക് കാര്യമായ ഒരു പുരോഗതി കൈവന്നിട്ടുണ്ട്. ഡൊമസ്റ്റിക് സെയിൽസ് ഗ്രോത്ത് 14.6% വർദ്ധിച്ചു എന്നാണ് കമ്പനി പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത്. മാഗി നൂഡിൽസ് വഴി കമ്പനി ഡബിൾ ഡിജിറ്റ് ഗ്രോത്തും രേഖപ്പെടുത്തി. അതേസമയം മിൽക്ക് പ്രോഡക്ട്സ് ആൻഡ് ന്യൂട്രീഷൻ ബിസിനസ് ഇൻഫ്ലേഷണറി പ്രഷറുകൾക്കിടയിലും സ്ട്രോങ് ഡബിൾ ഡിജിറ്റ് ഗ്രോത്ത് ആണ് രേഖപ്പെടുത്തിയത്. ഏത് മാഗിയാണോ തങ്ങൾക്ക് ഏറ്റവും വലിയ ഒരു ആഘാതം സൃഷ്ടിച്ചത് ആ മാഗിയുടെ വെറൈറ്റികളിൽ നിന്ന് തന്നെ കമ്പനി ഡബിൾ ഡിജിറ്റ് ഗ്രോത്ത് കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതും എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ്. കിറ്റ്കാറ്റിന്റെയും മഞ്ചിന്റെയും കോൺഫെക്ഷണറി സെഗ്മെന്റിലും ഡബിൾ ഡിജിറ്റ് ഗ്രോത്ത് ആണ് കമ്പനി കൈവരിച്ചിട്ടുണ്ടായിരുന്നത്. ഒപ്പം ഈ ഒരു റിപ്പോർട്ടുകളെ ഒക്കെ തുടർന്ന് പല ബ്രോക്കറേജ് സ്ഥാപനങ്ങളും അതോടൊപ്പം തന്നെ സെക്യൂരിറ്റീസുകളും ഒക്കെ കമ്പനിക്ക് ബൈ റെക്കമെൻഡേഷൻ ഒക്കെ നിലനിർത്തിയിട്ടുണ്ട്. ഇനി അതിന്റെ ഡീറ്റെയിൽസിലേക്ക് കൂടി ഒന്ന് പോകാം. നുവാമ വെൽത്ത് മാനേജ്മെന്റ് നെസ്ലേക്ക് ബൈ റെക്കമെൻഡേഷൻ തന്നെയാണ് നിലനിർത്തിയിരിക്കുന്നത്. ടാർഗറ്റ് പ്രൈസ് 25,810 രൂപയിൽ. ICIC സെക്യൂരിറ്റീസിനെ സംബന്ധിച്ചിടത്തോളം ഓഹരിക്ക് ആഡ് എന്ന് പറയുന്ന ഒരു റെക്കമെൻഡേഷൻ ആണ് നൽകിയിരിക്കുന്നത്, വിത്ത് ദ ടാർഗറ്റ് പ്രൈസ് ഓഫ് 24,500 എന്ന് പറയുന്ന ഒരു റേഞ്ചിൽ. ഒപ്പം കൊട്ടക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇക്വിറ്റീസിനെ സംബന്ധിച്ചിടത്തോളം ആഡ് എന്ന് പറയുന്ന ഒരു റെക്കമെൻഡേഷൻ തന്നെയാണ് നിലനിർത്തിയിട്ടുള്ളത്. അവരുടെ 22,250 എന്ന് പറയുന്നതായിരുന്നു നേരത്തെ കൊട്ടക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇക്വിറ്റീസ് ടാർഗറ്റ് പ്രൈസ് ആയിട്ട് നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്നും 23,500 ആക്കി അവരുടെ ടാർഗറ്റ് പ്രൈസ് ഉയർത്തിയിട്ടുമുണ്ട്. ഇനി മോത്തിലാൽ ഒസ്വാൾ ഫിനാൻഷ്യൽ സർവീസസിലേക്ക് വരുമ്പോൾ അവരൊരു ന്യൂട്രൽ റെക്കമെൻഡേഷൻ ആണ് ഓഹരിക്ക് നൽകുന്നത്. ടാർഗറ്റ് പ്രൈസ് 22,465 രൂപ. ഒപ്പം HDFC സെക്യൂരിറ്റീസ് ഈ ഒരു ഓഹരിയിന്മേൽ റെഡ്യൂസ് റെക്കമെൻഡേഷൻ ആണ് നൽകിയിരിക്കുന്നത്, 19,500 രൂപയിൽ. അതോടൊപ്പം പ്രഭുദാസ് ലീലാധറിന്റെ ഒരു റെക്കമെൻഡേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അക്യുമുലേറ്റ് എന്ന് പറയുന്ന ഒരു റെക്കമെൻഡേഷൻ ആണ് നൽകിയിരിക്കുന്നത്. ടാർഗറ്റ് പ്രൈസ് 23,585 രൂപ. അതോടൊപ്പം നെസ്ലയുടെ അവസാനമായിട്ട് ഒരു പെർഫോമൻസ് ചാർട്ട് കൂടി വിലയിരുത്തുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു 1 മന്ത്തിനിടയിൽ 1.19% ഒരു നേട്ടമാണ് നെസ്ലെ ഇന്ത്യ നിക്ഷേപകർക്ക് സമ്മാനിച്ചിട്ടുള്ളത്. ഇയർ ടു ടിൽ ഡേറ്റ് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ 16.81% ഒരു നേട്ടം നൽകിയിട്ടുണ്ട്. ഒരു വർഷം കൊണ്ട് 18.25% ഒരു നേട്ടവും നൽകിയിട്ടുണ്ട്. ഏറ്റവും ഒടുവിലായി 3 വർഷത്തെ കണക്ക് പരിശോധിക്കുമ്പോഴും 38.59% ഒരു പോസിറ്റീവ് റിട്ടേൺ തന്നെയാണ് നെസ്ലെ നൽകിയിട്ടുള്ളത്. ഈ പ്രതിസന്ധി കാലഘട്ടങ്ങൾക്കിടയിലും വളരെ വലിയൊരു ആഘാതം സൃഷ്ടിച്ചിട്ടുള്ള നെഗറ്റീവ് റിട്ടേൺസ് നെസ്ലെ ഇന്ത്യ ഇൻവെസ്റ്റേഴ്സിന് നൽകിയിട്ടില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഏതായാലും നെസ്ലെ ഇന്ത്യ അങ്ങനെ കുതിപ്പ് തുടരുകയാണ്. ഇപ്പോഴും നിഫ്റ്റിയുടെ ഏറ്റവും ടോപ്പ് 5-ൽ ഇടം നേടിക്കൊണ്ട് നെസ്ലെ ഇന്ത്യ 1.36% മുന്നേറ്റത്തിൽ 22,900 വ്യാപാരം പുരോഗമിക്കുന്നു.
തീർച്ചയായിട്ടും. ഒപ്പം തന്നെ നമ്മൾ മറ്റൊരു ഓഹരിയെ കുറിച്ച് കൂടി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇന്നിപ്പോൾ പി വി ആറിനെ സംബന്ധിച്ച റിസൾട്ടുകളൊക്കെ തന്നെ ഇന്നലെ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. PVR ഇന്ന് നല്ലൊരു മുന്നേറ്റം കാഴ്ചവെക്കുന്നുണ്ട്. 2% നേട്ടമാണ് ഇപ്പോൾ PVR ഓഹരികൾ ട്രേഡിംഗ് നടത്തുന്നത് എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. PVR സംബന്ധിച്ചും പല അനലിസ്റ്റുകളും വളരെയധികം ശുഭാപ്തി വിശ്വാസമാണ് ഈ ഒരു ഓഹരിയിൽ പ്രതീക്ഷിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അവരുടെ ഒരു റിസൾട്ടിന്റെ ഒരു അപ്ഡേഷനിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കമ്പനിയുടെ വരുമാനം 13 ബില്യൺ രൂപയായിട്ടാണ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. എബിഡ 3.5 ബില്യൺ രൂപയുമായിട്ടായിരുന്നു. എന്നാൽ അറ്റനഷ്ടമായിട്ട് അവർ ഇത്തവണ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് 816 മില്യൺ രൂപയായിരുന്നു എന്നുള്ളതും നമ്മൾ എടുത്തു പറയേണ്ട കാര്യമാണ്. ഇനി ശരാശരി ടിക്കറ്റ് നിരക്കായിട്ട് ഇത്തവണ Q1 June quarter 246 രൂപയായിരുന്നു. സ്പെൻഡിങ് പെർ ഹെഡ് 130 രൂപയായിട്ട് കുറയുന്ന ഒരു സ്ഥിതി വിശേഷം ഉണ്ടായിരുന്നു. എന്നാൽ വാർഷികാടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ മാർജിനൽ ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ആണ് ഈ ഒരു ആവറേജ് ടിക്കറ്റ് പ്രൈസിംഗിൽ കമ്പനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഏകദേശം 2% വർധനവ് വാർഷികാടിസ്ഥാനത്തിൽ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി സാധിച്ചു. എന്നാൽ സ്പെൻഡിങ് പെർ ഹെഡ് നോക്കുകയാണെങ്കിൽ 10% വളർച്ച വാർഷികാടിസ്ഥാനത്തിൽ കൈവരിച്ചു എന്ന് തന്നെയാണ് പറയുന്നത്. എന്നാൽ നോക്കുകയാണെങ്കിൽ തിയേറ്ററിൽ വരുന്ന പ്രേക്ഷകരുടെ എണ്ണത്തിൽ വാർഷികാടിസ്ഥാനത്തിൽ 22% ഒരു ഇടിവ് ഇത്തവണ ഉണ്ടായിട്ടുണ്ട് എന്നാണ് അനലിസ്റ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. 33.9 മില്യൺ എന്ന എണ്ണത്തിലേക്ക് ഈ ഒരു എണ്ണം കുറയുകയാണ് ചെയ്തത്. ഈ പാദത്തിൽ ഇനി കമ്പനിയുടെ ഒരു പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ 17 സ്ക്രീനുകളായിരുന്നു ഇത്തവണ PVR ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും ഹിന്ദി ഹോളിവുഡ് മൂവീസിന്റെ വിപണി വിഹിതം 1st പാദത്തിൽ കാര്യമായിട്ട് കൂടിയിട്ടുണ്ട് എന്ന് പറയാൻ സാധിക്കും. അതേപോലെ തന്നെ ഈ ഒരു നടപ്പ് സാമ്പത്തിക വർഷത്തിലെ 2nd പാദം മുതൽ ഈ ഒരു നടപ്പ് സാമ്പത്തിക വർഷം മുഴുവനായിട്ടും കണ്ടന്റ് പൈപ്പ് ലൈനും സ്ട്രോങ് ആയിട്ട് തുടരുന്നുണ്ട് എന്ന് തന്നെയാണ് പല അനലിസ്റ്റുകളും അഭിപ്രായപ്പെടുന്നത്. അതിനാൽ തന്നെ ഈ ഒരു ഓഹരിയിൽ അല്ലെങ്കിൽ ഈ ഒരു കമ്പനിക്ക് നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു റിക്കവറി ഉണ്ടാകുമെന്ന് തന്നെയാണ് ഈ ബ്രോക്കറേജുകളൊക്കെ തന്നെ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ നോമുറ കമ്പനിക്ക് ഒരു ബൈ റെക്കമെൻഡേഷൻ നൽകിയിട്ടുണ്ട്. നോക്കുകയാണെങ്കിൽ നേരത്തെ 1990 രൂപയായിട്ടായിരുന്നു ടാർഗറ്റ് പ്രൈസ് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ ഇത് 2080 രൂപയാക്കിയിട്ട് ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. ഒരു ബൈ റെക്കമെൻഡേഷനോട് കൂടി 2080 രൂപ ടാർഗറ്റ് പ്രൈസ് ആയിട്ട് അവർ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി എന്തുകൊണ്ടാണ് അവർ ബൈ റെക്കമെൻഡേഷൻ നൽകുന്നത് എന്ന് നോക്കിയാൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഹോളിവുഡ് അതുപോലെ തന്നെ റീജിയണൽ മൂവീസിലൊക്കെ തന്നെ നല്ലൊരു റിക്കവറി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ ഒരു ക്വാർട്ടറിൽ സാധിച്ചിട്ടുണ്ടെന്ന് പറയാൻ സാധിക്കും. മാത്രമല്ല ഈ ഒരു പാദത്തിൽ വിവിധ കാറ്റഗറികളിലായിട്ട് ഓവറോൾ ബോക്സ് ഓഫീസ് കളക്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ നല്ലൊരു അപ്തിക ഉണ്ടായിട്ടുണ്ട്. പാദാടിസ്ഥാനത്തിൽ 15% വർധനവാണ് ഇങ്ങനെ കളക്ഷനിൽ ഉണ്ടായിട്ടുള്ളത്. മാത്രമല്ല ഫുഡ് ആൻഡ് ബിവറേജസ് റവന്യൂ പാദാടിസ്ഥാനത്തിൽ 22% ഇത്തവണ വർദ്ധിച്ചിരിക്കുന്നത്. അതിനാൽ തന്നെ ഇവർ ഫുഡ് ആൻഡ് ബിവറേജസിൽ കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ട് അവരുടെ പ്രോഫിറ്റബിലിറ്റിയിൽ നല്ലൊരു ഇംപ്രൂവ്മെന്റ് ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. മാത്രമല്ല ഈ അടുത്ത് വന്നത് കേരള സ്റ്റോറി, ഒപ്പം തന്നെ ആദി പുരുഷ, PS2, ഒപ്പം തന്നെ ഫാസ്റ്റ് എന്നിവയൊക്കെ തന്നെ കമ്പനിയെ സംബന്ധിച്ച ആദ്യ പാദത്തിൽ തന്നെ ധാരാളം പ്രേക്ഷകരെ കൂടുതൽ തിയേറ്ററിലേക്ക് ക്ഷണിച്ച ചിത്രങ്ങളായിരുന്നു എന്ന് പറയാൻ സാധിക്കുന്നുണ്ട്. ആദ്യ പാദത്തിൽ ആദ്യ 10 മികച്ച ബോക്സ് ഓഫീസ് ചിത്രങ്ങളുടെ ശരാശരി ബോക്സ് ഓഫീസ് കളക്ഷനിൽ 1.75 മടങ്ങ് വർധനവാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. മാർച്ച് പാദത്തിൽ ഇത് 131 മില്യൺ രൂപയായിട്ടായിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇത് 230 മില്യൺ രൂപയായിട്ട് ഉയരാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഹിന്ദി ഹോളിവുഡ് സിനിമകളുടെ തിരിച്ചുവരവും ഈ പാദത്തിൽ നിർണായകമായി എന്ന് നമുക്ക് എടുത്തു പറയാം. ഹിന്ദി ഹോളിവുഡ് സിനിമകളുടെ വിപണി വിഹിതം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് പരിശോധിച്ചാൽ വർദ്ധിച്ചിട്ടുണ്ട്. ഹിന്ദി സിനിമയുടെ വിപണി വിഹിതം 23% നിന്ന് 39% ഉയർന്നിട്ടുണ്ട്. ഹോളിവുഡ് സിനിമയുടെ കേസ് നോക്കുകയാണെങ്കിലും 14% നിന്നും 24% വർദ്ധിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെയും സൂചിപ്പിച്ച പോലെ തന്നെ ജൂൺ ക്വാർട്ടറിൽ 17 സ്ക്രീനുകൾ കൂടി ആഡ് ചെയ്തതോടെ മൊത്തം അവരുടെ സ്ക്രീനുകളുടെ എണ്ണം 1697 ആയി. ഇതിൽ IMAX ഒപ്പം തന്നെ 4DX മുതലായ സ്പെഷ്യൽ ഫോർമാറ്റ് സ്ക്രീനുകളുടെ എണ്ണത്തിലും
13.5% വർധനവ് ജൂൺ ക്വാർട്ടറിൽ ഉണ്ടായിട്ടുണ്ട്. ഇനി അവരുടെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കമ്പനിയുടെ അഡ്വർടൈസ്മെന്റ് റവന്യൂ പരിശോധിക്കുകയാണെങ്കിൽ ഒരു മ്യൂട്ടഡ് ആയിട്ട് തുടരുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഇത്തവണ 893 മില്യൺ രൂപയായിട്ട് കുറയുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. വാർഷികാടിസ്ഥാനത്തിൽ 4% പാതാടിസ്ഥാനത്തിൽ 2% ഇടിയുന്ന ഒരു കാഴ്ചയാണ് ഉണ്ടായത്. കൺവീനിയൻസ് ഫീസ് നോക്കുകയാണെങ്കിലും വാർഷികാടിസ്ഥാനത്തിൽ 23% കുറഞ്ഞ് 532 മില്യൺ രൂപയായി. ഈ ക്വാർട്ടർ ഓൺ ക്വാർട്ടർ നോക്കുകയാണെങ്കിൽ 10% ഇടിവാണ് ഉണ്ടായതെന്നും അനലിസ്റ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സോ ഇതൊക്കെ തന്നെ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യം തന്നെയാണ് എന്നാണ് പറയുന്നത്. PVRനെ സംബന്ധിച്ച് ഇപ്പോൾ ഏറ്റവും നിർണായകമായിട്ട് അവരുടെ മാനേജ്മെന്റ് ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള കുറച്ച് കമന്ററീസ് പരിശോധിക്കുകയാണെങ്കിൽ, സദേൺ റീജിയണിൽ കൂടുതൽ ഗ്രോത്ത് ഉണ്ടായാൽ മാത്രമാണ് റീജിയണൽ ഫിലിംസിൽ കൂടുതൽ വിപണി വിഹിതം നേടിയെടുക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ എന്നാണ് അവർ അഭിപ്രായപ്പെടുന്നത്. മൊത്തം സ്ക്രീനുകൾ ആഡ് ചെയ്യുന്നതിൽ 40 മുതൽ 45% വരെയും സൗത്ത് റീജിയണിൽ ആണ് എന്നാണ് കണക്കുകൾ നിന്ന് മനസ്സിലാക്കുന്നത്. കമ്പനി ഈ നടപ്പ് സാമ്പത്തിക വർഷം 15 മുതൽ 165 സ്ക്രീനുകളോളം ആഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ലക്ഷ്യമിടുന്നത്. മാത്രമല്ല, PVR ഐനോക്സിന്റെ ലോയൽറ്റി പ്രോഗ്രാമും ഏകദേശം അവസാനിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ രണ്ടാം പകുതി മുതൽ പുതിയൊരു കസ്റ്റമൈസ്ഡ് പ്രോഗ്രാം ആഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അവർ പദ്ധതിയിടുന്നത്. മാത്രമല്ല, ടിക്കറ്റ് അതേപോലെ ഫുഡ് ആൻഡ് ബിവറേജസ് മുതലായവയിലൊക്കെ തന്നെ വരും പാദങ്ങളിൽ ഒരു നല്ലൊരു റിക്കവറി ഉണ്ടാകുമെന്ന് തന്നെയാണ് മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ പ്രതികരണം ഉണ്ടായിട്ടുള്ളത്. ഏതായാലും ഇപ്പോൾ PVRന്റെ ഒരു വില പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ 1606 എന്നൊരു റേഞ്ചിലാണ് PVRന്റെ ഓഹരികൾ ട്രേഡിംഗ് നടത്തുന്നത് എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. മീഡിയ സെക്ടറൊക്കെ തന്നെ ചുവപ്പിൽ തുടരുമ്പോഴും PVRന്റെ ഓഹരികൾ നല്ലൊരു മുന്നേറ്റം കാഴ്ചവെക്കുന്നുണ്ട്. ഇവരുടെ ഒരു പെർഫോമൻസ് പരിശോധിക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഒരു 1 മന്ത് ആയിട്ട് 16% റിട്ടേൺ നൽകാൻ വേണ്ടിയിട്ട് PVRന്റെ ഓഹരികൾക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഏതായാലും PVRനെ സംബന്ധിച്ച് നല്ലൊരു റിക്കവറി ഉണ്ടാകുമെന്ന് തന്നെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്.